ഫോണിൽ ഇനിയിപ്പോൾ എന്താ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വേണമെന്നാണ് ഫോണുകൾ അതിൻ്റെ ഒപ്റ്റിമൽ ലെവലിൽ താണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ പങ്കുവെച്ചപ്പോൾ അതിൻ്റെ താഴെ ചില ആളുകൾ വന്ന് കമൻറ്റ് ചെയ്തത്. ഞാൻ നിങ്ങളോട് ജെന്യൂൻ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനകത്ത് ഏതെങ്കിലും പുതിയ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഈ ഫോണൊരു മസ്റ്റ് ഹാവ് അല്ലെങ്കിൽ എനിക്കിത് നിർബന്ധമായിട്ടും വാങ്ങണം എന്നുള്ള ഫീൽ എനിക്ക് ഏതെങ്കിലും ഫോണിന് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്തരം ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. കാരണം ഫോണുകളുടെ ഡിസ്പ്ലേ സൈസ് കൂടുന്നുണ്ട്, ക്യാമറയിൽ കുറച്ചും കൂടെ പിക്സൽസ് കൂടുന്നുണ്ട്, പ്രോസസ്സിംഗ് കൂടുന്നുണ്ട്, ബാറ്ററി കൂടുന്നുണ്ട്, ഓക്കെ. പക്ഷെ ഇതൊന്നും ഫോണിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നീഡ്സിനെ ബെറ്റർ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 2-dimensional എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് താണ്ടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ മനുഷ്യന്മാർക്ക് അതൊക്കെ മടുത്ത് തുടങ്ങി, സോഷ്യൽ മീഡിയ വരെ മടുത്ത് തുടങ്ങി. അതുകൊണ്ടാണ് ഭാവിയിൽ മെറ്റാവേഴ്സിൻ്റെ ഒക്കെ കാലമെന്ന് പറയുന്നത്. അഥവാ ഒരു 3-dimensional എക്സ്പീരിയൻസ് നൽകാൻ കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഈ വർഷം തന്നെ ആപ്പിളിൻ്റെ AR/VR ഗ്ലാസുകൾ പുറത്തിറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്, മിക്സഡ് റിയാലിറ്റി ഗ്ലാസുകൾ. ബേസിക്കലി ഫോണുകൾ ദാ ഈ മോഡലിലുള്ള സ്ലാബ് ഫോണുകളുടെ കാലം കഴിഞ്ഞു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനി വരും പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും മാത്രം.